ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഡെസേർട്ടാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട്. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ പാർട്ടികളിലും അതുപോലെ പെരുന്നാളിനും നോമ്പിനും അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് വിരുന്നുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ആദ്യം 4 ക്യാരറ്റ് മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് വെച്ചതാണ്. ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ലൊരു മണത്തിനായിട്ട് 2 ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അരക്കപ്പ് പാലാണ് ഇട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 2 നുള്ളി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പച്ചമണമൊന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. പാല് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. റവ വെന്ത് വരുന്ന വരെ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് വെന്ത് കിട്ടും. നല്ലൊരു സോഫ്റ്റായിട്ട് തന്നെ ഈ ഒരു റവയുടെ മിക്സ് നമുക്ക് കിട്ടും. തീ നന്നായി കുറച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. റവ നന്നായി വെന്ത് വരണം, അതുവരെയും കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. റവെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ചൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കൂടുതൽ ചൂടാറാതെ തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഓരോ ബോൾസാക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ബോൾസാക്കി എടുക്കാം എല്ലാതും. അപ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാനാണ് കൂടുതൽ റവ വേവിച്ചത്. ഇത് കുറച്ച് ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ചൂടോടെ തന്നെ നമുക്ക് ഇതെല്ലാതും ബോൾസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബോൾസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ബോൾസ് എല്ലാം നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മുഴുവൻ ഒഴിച്ചതിന് ശേഷം ഒരു പാക്കറ്റ് 10 രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. പാലെല്ലാം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇനി 1/2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് കിട്ടാനാണ്. ഇതിന് പകരം കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ ഇത്തിരി അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാ ബോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം മെല്ലെ മെല്ലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ 2-3 ബോൾസ് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്കായിട്ട് മാറ്റി വെച്ചതാ മുകളിലിട്ട് കൊടുക്കാനായിട്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി വല്ല നട്ട്സൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് എഴുതി അറിയിക്കണേ. അപ്പോൾ ഡെയിലി വീഡിയോ ഇടാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.
താങ്ക് യു.